നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, എവിടേക്ക? പുറത്തേക്ക് പോവാന്ന് സഞ്ജുട്ടൻ പറഞ്ഞു. കാറിലിരുന്ന് കാഴ്ച കാണാൻ നല്ല രസമാ. അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതെന്താ ചേച്ചി ഇങ്ങനെ പോകുന്നേനെ ഔട്ടിംഗ് എന്ന് പറയുന്നേ? ഓ, ഇന്ന് ഞാൻ പോട്ടെ, വേഗം ചെല്ലാന സഞ്ജുട്ടൻ പറഞ്ഞത്. ചേച്ചി എന്താ ഇവിടെ നിക്കുന്നേ? വാ. ഓ, ഞാൻ ഈ റൂമിൽ നിൽക്കുന്നില്ലേ. വാ. ആഹാ, സഞ്ജുന്റെ മുറിയിന്നാണല്ലോ ചേച്ചി അനിയത്തി. അയ്യോ, ഇപ്പൊ അങ്ങനെ അല്ലല്ലോ പറയേണ്ടത്. ചേച്ചി ഇന്ന് ഞാൻ പോയിട്ട് വരാം. അല്ല, നീ ഈ പുതിയ സാരിയൊക്കെ ചുറ്റി എങ്ങോട്ടാ? ഔട്ടിങ്ങാ? അതെ അപ്പച്ചി. ആഹാ, അപ്പോ ഇന്ന് നറുക്ക് വീണ നിനക്കല്ലേ ഭാഗ്യവതി. ചെല്ല്. ഓ, അടുത്ത നറുക്കിന് വേണ്ടി കാത്തിരിക്കണല്ലോ അല്ലേ മോളെ? ആ ചേച്ചി, ഞാൻ പോട്ടെ. ഇളയം ഇത്രത്തോളം ചീപ്പാവരുത്. ഞാൻ ചീപ്പായതാണോ? നിന്റെ ഭർത്താവ് മറ്റൊരുത്തിയുടെ ഭർത്തൃ പദവി കൂടി ഏറ്റെടുത്ത് ജീവിക്കുന്നതാണ് ചീപ്പായിട്ടുള്ളത്. ഒരിക്കലും അമ്മുന് അറിഞ്ഞോണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല. പിന്നെന്താ, അവളുടെ മുന്നില് സഞ്ജു നിന്റെ ഭർത്താവാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള തന്റെ ഇടം ഇല്ലാതെ പോയത്? താലികെട്ടി നീ ഈ വീട്ടിലേക്ക് വന്നു കയറിയിട്ട് ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്ക് വരാൻ നിനക്ക് കഴിഞ്ഞോ? നിനക്ക് വേണ്ടി അവൻ വാങ്ങിവെച്ചതൊക്കെ അവൾ ഇപ്പൊ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കല്ല, തട്ടിയെടുക്കുക. ദേ, കണ്ടില്ലേ, നിന്റെ മുന്നിലൂടെയല്ലേ അവൻ നിനക്കായി മോഹിച്ച് വാങ്ങിയ സാരി ചുറ്റി അവള് പോയത്? അമ്മുനെ സഞ്ജു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നെ എന്തിന്? അവനെ അവളെ എന്തിനാ തനിച്ചു വിട്ടത്? അവൾക്ക് അവനുമായി കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം നീയായിട്ട് ഒരുക്കി കൊടുക്കല്ലേ ചെയ്തത്? ഭർത്താവിന്റെ കൂടെ ഔട്ടിങ്ങിന് പോയ പ്രതീതിയാ അവൾക്കുള്ളത്. ശ്രീദേവിക്കൊപ്പം അല്ലേ അവളെ വിടേണ്ടിയിരുന്നത്? അവൾ അഭിനയിക്കുവാണെങ്കിലും അല്ലെങ്കിലും ഈ കുടുക്കിൽ പെട്ടുപോയത് നീയാ. ഞാൻ അതങ്ങ് സഹിച്ചു. ഇളയമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നത് അമ്മു കാരണോ? അല്ലായിരുന്നെങ്കിൽ ഒരു മാംസ പിണ്ടമേ എനിക്ക് ജീവിക്കേണ്ടി വന്നേനെ. അവളൊരവസ്ഥയിൽ പെട്ടുപോയി. അവളെ കൈയൊഴിയാൻ എനിക്ക് കഴിയില്ല. ഇളയമ്മ ഇത് വെച്ച് മുതലെടുപ്പ് നടത്താൻ വരണ്ട. അമ്മൂന് ഞാൻ സഞ്ജുവിന് വിട്ടുകൊടുത്തിരിക്കുക പോരെ. നീ പറഞ്ഞ വാചകമുണ്ടല്ലോ, അത് തന്നെ സംഭവിക്കും. അവൾ അവന്റെ കൂടെ തന്നെ ജീവിക്കും. നീ സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കാലം വിദൂരമല്ല ശ്രീകുട്ടി. നീ ഒന്നുകൂടി മനസ്സിലാക്കി വെച്ചു, ഈ വീട്ടിൽ നിന്നെക്കാൾ വില അമ്മൂന്. അതവൾ എന്നെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. ശ്രീദേവിക്ക് അമ്മു കഴിഞ്ഞേ നീ ഉള്ളൂ. എന്റെ വാക്കുകൾ ശരിവെക്കുന്ന കാലം വരും. ദേ, കവിത പറയുന്നതൊന്നും പാഴ്വാക്കായി പോയിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.